അയ്യപ്പനെ പൂജിക്കാനായത് മഹാഭാഗ്യമെന്ന് ശബരിമല മേൽശാന്തി എസ് ജയരാമൻ പോറ്റി. മനസ്സ് നിറയെ സന്തോഷവും സംതൃപ്തിയുമായാണ് മല ഇറങ്ങുന്നതെന്ന് ജയരാമൻ പോറ്റി ജനം ടിവിയോട് പറഞ്ഞു. സന്നിധാനത്തു നിന്നും അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമലയിൽ കഴിഞ്ഞ മണ്ഡലകാലം മുതൽ മേൽശാന്തിയായി ചുമതല വഹിക്കുന്നത് എസ് ജയരാമൻ പോറ്റിയാണ്. ഏതായാലും അദ്ദേഹം ഇന്നത്തോടെ അദ്ദേഹം മലയിറങ്ങുകയാണ്. ഇപ്പോൾ അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. സ്വാമി ശരണം. സ്വാമി ശരണം. എത്രത്തോളം ഈ ഒരു ഒരു വർഷ കാലയളവിൽ അയ്യപ്പനെ അയ്യപ്പ സന്നിധിയിൽ അദ്ദേഹത്തെ പൂജിക്കാനായി, അപ്പം എത്രത്തോളം സംതൃപ്തിയോടെയാണ്? പൂർണ്ണ സംതൃപ്തിയാണ്. അയ്യപ്പ ലോകം മുഴുവനും അറിയപ്പെടുന്ന അല്ലെങ്കിൽ തൻ്റെ ഭക്തന്മാരെ ആകർഷിക്കുന്ന ചൈതന്യത്തിനെ തൊടാനും അതുപോലെ തന്നെ പൂജിക്കാനും ഒക്കെ ഭാഗ്യം സിദ്ധിക്കുക എന്ന് തന്നെ ജന്മജന്മാന്തര സുഹൃതമാണ്. അത് എനിക്ക് വേണ്ട വിധത്തിൽ ചെയ്യാൻ സാധിച്ചു. അതിൽ തന്നെ പൂർണ്ണ സംതൃപ്തിയുണ്ട്. ഒരു മഹാഭാഗ്യമായിട്ട് തന്നെയാണ്. മഹാഭാഗ്യമാണ്. മഹാഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ആൾക്കാർ ലോകത്തിലെ ഇപ്പം പണം കൊണ്ട് കിട്ടാവുന്നതൊക്കെ കിട്ടുന്ന ആൾക്കാർ പോലും ആഗ്രഹിക്കുന്നത് എനിക്ക് അയ്യപ്പ സ്വാമിയെ ഒന്ന് തൊടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പലരും ഇപ്പം പറയുന്ന ഇപ്പം എൻ്റെ അടുക്കൽ തന്നെ പറയും തിരുമേനിയുടെ കൈയോണ്ടൊന്നും ഞങ്ങളെ തൊടുവോ. എന്തിനാന്ന് ചോദിച്ചപ്പോൾ അല്ല ആ കൈയോണ്ടല്ലേ അയ്യപ്പനെ കുളിപ്പിക്കുന്നത് തൊടുന്നത്. അപ്പം അത്രയധികം ഈ കോടിക്കണക്കിന് ഭക്തന്മാരെത്തിപ്പെടുന്ന ഈ ശബരിമലയിൽ അയ്യപ്പനെ കാണാൻ കൊതിക്കുന്ന ഭക്തന്മാരെ അവരുടെ ആഗ്രഹം എത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തൊടാൻ സാധിക്കുന്ന എനിക്കത്ര ഭാഗ്യം ഉണ്ടാവും. ഭാഗ്യം തന്നെയാണ്. മഹാഭാഗ്യമാണ്. കാലയളവിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഉള്ളിൽ മനുഷ്യൻ്റെ ഉള്ളിൽ മൃഗത്വമുണ്ട്, നരത്വമുണ്ട്, ദേവത്വമുണ്ട്. ദേവത്വം ഉണരാൻ ഉണർത്തുക എന്നതാണ് നമ്മളെല്ലാവരുടെയും ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഇത് പറ്റുന്നവരൊക്കെ ശബരിമലയിലായാലും മറ്റുള്ള സ്ഥലങ്ങളിലും അമ്പലങ്ങളിലായാലും പോകുന്നത്. എന്നിലെ ഈശ്വരത്വം ഉണരാൻ ഇത് കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കാനനത്തിൻ്റെ മധ്യത്തിൽ ഒരു വലിയൊരു മൗനമുണ്ട്. ഈ മണ്ഡലകാലങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കാനനത്തിൻ്റെതായ ഒരു ഗാംഭീര്യമുണ്ട്. ആ മൗനം നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയോ അധികം ആ ശക്തിയെ ഉണർത്താൻ സഹായിക്കും. എങ്ങനെയാണ് വൈകിട്ട് ചടങ്ങുകളൊക്കെ നടന്നത്? ഇന്നത്തെ വൈകുന്നേരം ചടങ്ങ് സാധാരണഗതിയിൽ മേൽശാന്തി നട തുറന്ന് ആഴി കത്തിച്ച് പുതിയ മേൽശാന്തിയെ കൈപിടിച്ച് കയറ്റി പുതിയ മേൽശാന്തിക്ക് ചാർജ് കൊടുക്കുക എന്നുള്ളതാണ് സമ്പ്രദായം. നട തുറക്കുന്നത് കൊണ്ട് അടച്ചു കഴിഞ്ഞിട്ടാണ് പുതിയ പഴയ മേൽശാന്തി ഇറങ്ങുക. അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ നാളെ ശുദ്ധമാവാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ നട തുറക്കുന്നത് തന്ത്രിയാണ്, ആഴി കത്തിക്കുന്നത് കീഴ്ശാന്തിയാണ്. അത് കഴിഞ്ഞാൽ മേൽശാന്തി കയറി പിന്നെ പുതിയ മേൽശാന്തിക്ക് ചാർജ്. വളരെ നന്ദി. ഏതായാലും വളരെ പൂർണ്ണ സംതൃപ്തിയോടുകൂടെ തന്നെയാണ് അദ്ദേഹം മലയിറങ്ങുന്നത് എന്നുള്ളതാണ് ജയരാമൻ പോറ്റി വ്യക്തമാക്കുന്നത്. കാരണം കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ അയ്യപ്പനെ പൂജിക്കാനായി എന്നുള്ളത് ഒരു മഹാഭാഗ്യമായി തന്നെ കാണുന്നു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അരുൺ ആലത്തൂർ, ജനം, സന്നിധാനം.